മകരവിളക്ക് ഉത്സവത്തിന്റെ ഭാഗമായി ശബരിമല സന്നിധാനത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി. ജനുവരി 14 വരെ തീർത്ഥാടകർക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് പൂർത്തിയായി. ജനുവരി 14 മകരവിളക്ക്. ശബരിമല സന്നിധാനത്ത് ദർശനത്തിനുള്ള നിര ശരംകുത്തി വരെ നീണ്ടു. സന്നിധാനത്ത് നിന്നും ഡി ബിനോയ് തയ്യാറാക്കിയ റിപ്പോർട്ട്. മകരവിളക്കിന് മുന്നോടിയായുള്ള തിരക്ക് ശബരിമല സന്നിധാനത്തും ഇന്നും തുടരുകയാണ്. മകരവിളക്ക് ഉത്സവത്തിന് നട തുറന്ന ശേഷം എല്ലാ ദിവസവും 100,000-ൽ അധികം പേരും തീർത്ഥാടകരാണ് ശബരിമല സന്നിധാനത്ത് ദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഇന്നും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ജനുവരി 14, അതായത് മകരവിളക്ക് ദിവസം വരെ ഇത്തരത്തിൽ വലിയ തിരക്കാണ് പോലീസും റവന്യൂ വകുപ്പും എല്ലാം പ്രതീക്ഷിക്കുക. മാത്രമല്ല, ജനുവരി 14 വരെയുള്ള ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. മകരവിളക്കിൻ്റെ ക്രമീകരണങ്ങൾ ഒന്നൊന്നായി ശബരിമല സന്നിധാനത്ത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ജനുവരി 12 തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്നും ശബരിമല ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ പന്തളത്ത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. കാരണം കാൽനട ഘോഷയാത്രയായിട്ടാണ് തിരുവാഭരണങ്ങൾ ശബരിമല സന്നിധാനത്ത് എത്തിക്കുന്നത്. ഈ തിരുവാഭരണ വാഹക സംഘത്തോടൊപ്പം തന്നെ വലിയ ഒരു തീർത്ഥാടകരുടെ സംഘവും പിന്തുടരുന്ന പതിവാണ്. അത്തരത്തിൽ പിന്തുടരുന്നവരുടെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. ഇതിനുള്ള പോലീസ് ക്രമീകരണങ്ങൾ കഴിഞ്ഞ ദിവസം പന്തളത്ത് ചേർന്ന യോഗത്തിൽ വെച്ച് തീരുമാനിച്ചിരുന്നു. കാരണം ഈ ശബരിമല പാതയിലേക്ക് കടക്കുന്ന, അതായത് തിരുവാഭരണ പാതയിലേക്ക് കടക്കുന്ന ദൂരം അത്രയും തന്നെ വനത്തിലൂടെയാണ്. ഇത്തരത്തിൽ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ വന്യമൃഗങ്ങളിൽ നിന്നുള്ള ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ചുമതല വനം വകുപ്പിനെ ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. പരമ്പരാഗത കാനന പാത വഴിയും തീർത്ഥാടകരുടെ എണ്ണം കൂടിക്കഴിഞ്ഞിരിക്കുകയാണ്. 11-ാം തീയതിയാണ് പ്രസിദ്ധമായ എരുമേലിപ്പേട്ടതുള്ളൽ. എരുമേലിപ്പേട്ടതുള്ളൽ പൂർത്തിയാകുന്നതോടെ തീർത്ഥാടകരുടെ വലിയൊരു സംഘം ശബരിമല സന്നിധാനത്ത് കാനന പാതകൾ വഴി ശബരിമല സന്നിധാനത്തേക്ക് എത്തിച്ചേരും. അത്തരത്തിലൊരു തിരക്ക് കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈ സാധാരണഗതിയിൽ തീർത്ഥാടകർ വിരിവയ്ക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള തിരക്കിലാണ് ദേവസ്വം ബോർഡും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ. മകരവിളക്ക് കാണാൻ കഴിയുന്ന എല്ലാ സ്ഥലങ്ങളിലും തീർത്ഥാടകർക്ക് സുരക്ഷ ഒരുക്കും. ഇതിനായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഫയർഫോഴ്സിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥങ്ങൾ ശബരിമല സന്നിധാനത്തെത്തി സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് വിലയിരുത്തിയിരുന്നു. അതുപോലെ തന്നെ വാഹന പാർക്കിങ്ങിനുള്ള സംവിധാനങ്ങളെക്കുറിച്ചും മറ്റു ജില്ലകളിൽ, അതായത് കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, ഈ 5 ജില്ലകളിലും വാഹന ക്രമീകരണങ്ങൾക്കുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടി പ്രത്യേക യോഗവും പോലീസിൻ്റെ ചേരുന്നുണ്ട്. ADGP നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു യോഗം ചേരുന്നത്. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലും ഇടുക്കി ജില്ലയിലും ആയിട്ട് എവിടെയെല്ലാം തന്നെ മകരവിളക്ക് കാണുവാൻ കഴിയുമോ ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസും അതുപോലെ റവന്യൂ ഉദ്യോഗസ്ഥരും ചേർന്ന സ്ഥലങ്ങളെല്ലാം തന്നെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കുള്ള നടപടികളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ശബരിമല സന്നിധാനത്ത് നിന്നും സബിനൊപ്പം ഡി ബിനോയ്, കേരള വിഷൻ ന്യൂസ്.